കോതമംഗലത്തിന് മുമ്പൊരിക്കലും പരിചിതമില്ലാത്ത വിധത്തിലാണ് ഇത്തവണത്തെ കന്നിയിരുപത് പെരുന്നാൾ. വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരുന്ന കോതമംഗലം വിജനമാണ്. കോവിഡ് കാലത്തെ കന്നിയിരുപത് പെരുന്നാൾ തികച്ചും വ്യത്യസ്തമാണ്. എല്ലാ വർഷവും പെരുന്നാൾ ദിവസങ്ങൾ കോതമംഗലം വിശ്വാസികളുടെ കടലായി മാറിയിരുന്നു. കന്നി 19-ന് വൈകുന്നേരത്തോടെ കാൽനട തീർത്ഥാടകർ തിക്കിത്തിരക്കിയെത്തുന്ന ടൗൺ ഇത്തവണ വിജനമാണ്. പള്ളിയകത്തും പുറത്തുമൊന്നും വിശ്വാസികളുടെ കൂട്ടത്തെ കാണാനായില്ല. വൈദ്യുതി ദീപങ്ങൾ കൊണ്ടുള്ള അലങ്കാരവും എങ്ങുമില്ല. വഴിയോര കച്ചവടക്കാർക്കും ഇത്തവണ ഇടം ലഭിച്ചില്ല. ഈ വർഷത്തെ പെരുന്നാൾ പതിവിലും വ്യത്യസ്തമായി ഇതുവരെ ആചരിക്കാത്ത തരത്തിൽ ഭക്തജനങ്ങളുടെ പങ്കാളിത്തമില്ലാതെ ശുശ്രൂഷകർ മാത്രം അതിൻ്റെ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പെരുന്നാളാണിത്. ഇന്ന് വരെ ഈ പള്ളിയുടെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത മാതിരി ജനലക്ഷങ്ങൾ ഒരു 10 ദിവസമായി വന്നു പോയിക്കൊണ്ടിരുന്ന ഈ പള്ളി അങ്കണത്തിൽ ആളുകളെ പങ്കെടുപ്പിക്കാതെ നടത്തുന്ന ഒരു വ്യത്യസ്തമായ രീതിയിൽ നടത്തുന്ന ഒരു പെരുന്നാൾ എന്നുള്ള നിലയ്ക്ക് ഇക്കാര്യത്തിൽ ഭക്തജനങ്ങളും നാട്ടുകാരും വളരെയേറെ ഈ കാര്യങ്ങളിൽ സഹകരിക്കുന്നുണ്ട്. കോവിഡ് എന്ന മഹാമാരി നാട്ടിൽ പടരാതിരിക്കുന്നതിന് വേണ്ടി സർക്കാർ തരുന്ന മുഴുവൻ നിർദ്ദേശങ്ങളും അപ്പാടെ അംഗീകരിച്ചുകൊണ്ട് ആചാരങ്ങൾ മാത്രം നടത്തിപ്പോയിക്കൊണ്ടാണ് ഇത്തവണത്തെ പെരുന്നാൾ ആഘോഷിക്കുന്നത്. 335 വർഷത്തെ പെരുന്നാൾ ചരിത്രത്തിൽ ഒരിക്കലും ഇത്തരമൊരു പെരുന്നാളാഘോഷം ഉണ്ടായി കാണില്ല. നാനാജാതി മതസ്ഥരായ 10,000-ങ്ങൾക്ക് പെരുന്നാളിൽ പങ്കെടുക്കുക എന്നതൊരു നിയോഗമായിരുന്നു. ഇത്തവണ കബറിങ്കിലെത്താൻ കഴിയാത്തതിൻ്റെ വേദനയിലാണ് വിശ്വാസികളേറെയും. എനിക്ക് 65 വയസ്സായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആദ്യത്തെ അനുഭവമാണ്. എല്ലാം ദൈവവിധി. എൻ്റെ ഇടവകപ്പള്ളിയാണ്. ഞാൻ നമ്മുടെ പള്ളിയിൽ വന്നത് ഒരു 50 വർഷമെങ്കിലും ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ആരുടെയെങ്കിലും സഹായം കൂടി അല്ലാതെ മരുന്ന് വന്നു തുടങ്ങിയിട്ട് എന്നുള്ളത്. പക്ഷേ ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പെരുന്നാൾ കൂടുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും നാളിനോടൊക്കെ. പിന്നെ ഇന്ന് ഞാൻ വന്നത് ഇവിടെ ഇങ്ങനെ എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിലിരുന്ന് നമുക്കത് ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇന്നിപ്പോൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ഇവിടെ വരാനുണ്ടായ സാഹചര്യം. കോതമംഗലത്തിൻ്റെ പ്രാദേശിക ഉത്സവമായ കന്നി 20 പെരുന്നാൾ ആത്മീയമായി മാത്രമല്ല ഭൗതികമായും കോതമംഗലത്തിന് ഉണർവ് നൽകിയിരുന്നു. കച്ചവടക്കാരും വിവിധ വിഭാഗങ്ങളിലെ തൊഴിലാളികളുമടക്കം ഒട്ടേറെ പേർക്ക് വരുമാന വർധനവിൻ്റെ ദിവസങ്ങളായിരുന്നു ഇത്. മുനിസിപ്പാലിറ്റിക്ക് നികുതി ഇനത്തിലും തറവാടക ഇനത്തിലും വരുമാനം ലഭിച്ചിരുന്നു. ഇത്തവണത്തെ പെരുന്നാൾ ദിവസങ്ങൾ മറ്റേതൊരു സാധാരണ ദിവസവും പോലെയാണ് കടന്നുപോകുന്നത്. പള്ളിയിലെ പെരുന്നാളായിട്ട് ആളുകളൊന്നും തന്നെ ഇല്ല. ഞങ്ങൾ കട വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. 25 കൊല്ലമായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ ആളുകളില്ല. ഇത്തവണ അത് കുറക്കണ്ടാന്ന് വെച്ചു. ന്യൂസ് ഡെസ്ക്, KCV News.